1918 നടന്ന ഒരു സംഭവം. ഒരു പ്രശസ്തനായ ബിസിനസ്സുകാരൻ അമേരിക്കയിലാണ്. പുള്ളിക്കാരന് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഇൻഡസ്ട്രി, മൈനിങ് ഇൻഡസ്ട്രിയിലാണ്, ഒരുപാട് പൈസയുണ്ട്. പുള്ളി അപ്പം ഒരു കൺസൾട്ടൻ്റായ ഐ വി ലീഡ് എടുത്ത് പറഞ്ഞു, എനിക്ക് ശരിയാ, നമ്മൾ സക്സസ്ഫുള്ളാണ്, നമ്മുടെ ബിസിനസ് ഒരുപാട് വളർന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരി, പക്ഷേ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വളർന്നിട്ടില്ല. എൻ്റെയും എൻ്റെ ടീമിൻ്റെയും എൻ്റെ ബിസിനസ്സിൻ്റെയും മോഡലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ വളർന്നിട്ടില്ല. അതുകൊണ്ട് കൺസൾട്ടൻ്റായ ഐ വി ലീഡ് എടുത്ത് പറഞ്ഞു, എൻ്റെ സ്ഥാപനം ഏറ്റെടുക്കണം, എന്നിട്ട് ഞങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, എന്ത് തരണം ഞാൻ? പുള്ളി പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ വരട്ടെ, ഞാനൊരു കാര്യം അവിടെ നടപ്പാക്കാൻ പറയും, ആൻഡ് ആഫ്റ്റർ 3 മന്ത്സ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അതെനിക്ക് തന്നാൽ മതി റെമ്യൂണറേഷനായിട്ട് എന്ന് പറയും. ഇദ്ദേഹം അവിടെ പോയി ഓരോ എക്സിക്യൂട്ടീവ്സുമായിട്ടും 15 മിനിറ്റ് വീതം അദ്ദേഹം സംസാരിച്ചു. ചെറിയ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു. ആ ട്രിക്കാണ് ഐ വി ലീ മെത്തേഡായിട്ട് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ $25,000 1918 $25,000 ചെക്ക് എഴുതി ആ കമ്പനി ഓണർ വിളിച്ചു. അന്നത്തെ $25,000 എന്ന് പറയുന്നത് ഇന്നത്തെ $450,000. $500,000 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എത്രയും 4 കോടി രൂപ. അന്ന് ഈ ഒരു ചെറിയ ട്രിക്കിന് റെമ്യൂണറേഷൻ ഐ വി ലീക്ക് കിട്ടി. അതിനുശേഷമാണ് ഇത് ഐ വി ലീ മെത്തേഡ് എന്ന പേരിൽ അറിയേണ്ടത്. ഈ സ്റ്റോറിയും കൂടെ അറിഞ്ഞെങ്കിലേ നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്കും ആ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് വരും. അതിന് ആ സ്റ്റോറി വേണം. ഐ വി ലീ ഓരോ എക്സിക്യൂട്ടീവിനെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ഡെയിലി റുട്ടീൻ്റെ അകത്ത് നടപ്പാക്കേണ്ട ചെറിയൊരു മാറ്റത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. 5 സ്റ്റെപ്പിലാണ് മാറ്റം പഠിപ്പിച്ചത്. സ്റ്റെപ്പ് നമ്പർ 1, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് വർക്കിംഗ് ഡേ റൈറ്റ് ഡൗൺ 6 most important things യു നീഡ് ടു അക്കംപ്ലിഷ് ടുമാറോ. എന്താ പറഞ്ഞേ, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ 6 ടാസ്ക് എഴുതണം, നാളെ നടപ്പാക്കാനുള്ള 6 ടാസ്ക്. കൂടുതലൊന്നും വേണ്ട, എത്ര എഴുതിയാൽ മതി? 6 എണ്ണം എഴുതണം, ഇന്ന് എഴുതണം. രണ്ടാമത് ഒരു കാര്യം കൂടെ പറ, ഡു നോട്ട് റൈറ്റ് മോർ ദാൻ 6. യുവന്മാർക്ക് ഭയങ്കര സന്തോഷമായി, ഡെയിലി ഇവിടെ 10ഉം 15ഉം ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇവിടെ വന്നിട്ട് പറയുക നാളെ തൊട്ട് 6 ടാസ്ക് ചെയ്താൽ മതി, പക്ഷേ ഇന്ന് രാത്രിയിൽ എഴുതി വെക്കണം നാളെ ചെയ്യേണ്ട 6 ടാസ്ക് എന്തൊക്കെയാണ്. ക്ലിയറാണോ? സ്റ്റെപ്പ് നമ്പർ 2, പ്രയോറിറ്റീസ്. ആ 6 ടാസ്ക് ഏതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഏതാണ് സെക്കൻഡ് പ്രയോറിറ്റി, ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് എന്തായി, നാളെ ചെയ്യാനുള്ള 6 ടാസ്ക് കിട്ടി, കിട്ടിയോ? സ്റ്റെപ്പ് നമ്പർ 2 എന്താ, 6 ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്തു, ഏത് ആദ്യം, ഏത് രണ്ടാമത്, ഏത് മൂന്നാമത്, ഏത് 5, ഏത് 6. ഷൈമോനെ കിട്ടിയേ? സ്റ്റെപ്പ് നമ്പർ 3, വെൻ യു ആർ ഈ ടുമോറോ കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദ ഫസ്റ്റ് ടാസ്ക്. നാളെ നേരം വെളുത്തു നീ ഓഫീസിലെത്തുമ്പോൾ എന്തേ ചെയ്യാവുള്ളൂ, വേറൊരു പണിയും ചെയ്യരുത്, ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ടാസ്ക് 1, കംപ്ലീറ്റ് ചെയ്യുക, ഇത് നോക്കുക. ടാസ്ക് 2 എന്താ, അത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ടാസ്ക് 3 എന്താ, കംപ്ലീറ്റ് ചെയ്യുക. 4 എന്താ, 5 എന്താ, 6 എന്താ. ഈ 6 ടാസ്ക് തീർന്നാൽ നിൻ്റെ 1 ദിവസം തീർന്നു. ദെൻ റിപ്പീറ്റ് ദിസ് പ്രോസസ് എവറി വർക്കിംഗ് ഡേ. സ്റ്റാഫിനോടാ ഇത് പറഞ്ഞ്, നമ്മൾ മുതലാളിമാരാകുമ്പോൾ എവറി ഡേ 7 days in a week 365 days in an year ആർ വർക്കിംഗ് ഡേയ്സ് ഫോർ അൻ ഓണ്ടർപ്രണർ. ഓണ്ടർപ്രണേറിയൽ മൈൻഡ് സെറ്റ് എന്താണെന്നറിയോ? നിങ്ങൾ സിനിമ കാണുമ്പോഴും നിങ്ങൾ ബീച്ചിലിരിക്കുമ്പോഴും നിങ്ങൾ ടൂറ് പോകുമ്പോഴും നിങ്ങളുടെ തല വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവനാണ് ബിസിനസ്സുകാരൻ.